ഇവിടെ നോക്കാണ്ട് പോകുന്ന ചില നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. പക്ഷേ സീക്രട്ട് വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 5 സീക്രട്ട് വെബ്സൈറ്റിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്കുള്ള ഒരു വീഡിയോ ആണെന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മളത്തെ വീട്ടിൽ നോക്കാണ്ട് പോകുന്ന ചില വേറൊരു 5 യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ, അതായത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 5 സീക്രട്ട് വെബ്സൈറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുമെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്മളത്തെ മറക്കരുത്. മാത്രം നെക്സ്റ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ ഫോണത്തിന് ആ ലഭിക്കുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോകാം. വാട്സ്ആപ്പ് ഗൈസ് സാധിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. പോയി സംബന്ധിച്ചുള്ള ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ www. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടോസ്റ്റർ എന്നതുപോലെ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം .org എന്നുള്ള വെബ്സൈറ്റിലോട്ട് കയറുക. toaster.org എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സർവീസസ്, ടേംസ് ആൻഡ് സർവീസസ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു വെബ്സൈറ്റ്സിലുള്ള ഈ കണ്ടീഷൻസൊന്നും കാര്യങ്ങളൊന്നും വായിച്ചു നോക്കാൻ ചെയ്യാറാണ് നിങ്ങൾ പതിവെങ്കിൽ സിമ്പിൾ ചെയ്യുന്ന പലതരത്തിലുള്ള സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സർവീസസിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പെർമിഷൻസിൽ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കളറിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള പെർമിഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിൽ ഒരുപാട് തരത്തിലുള്ള സർവീസസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്പോട്ടിഫൈ ആയിക്കോട്ടെ, പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആപ്പിളിൻ്റെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോന്നും നമുക്ക് ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് ഓരോ വെബ്സൈറ്റിനും. ഓക്കെ, അപ്പോൾ ഇത് ട്രസ്റ്റ് ആയി ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ വെബ്സൈറ്റിലും എന്തൊക്കെ കാര്യത്തിലുള്ള പെർമിഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സെർച്ച് ബാറിൽ പോവുക. അതിനുശേഷം നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് www.unscreen.com എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, unscreen.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആയിക്കോട്ടെ, വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീൻ ആവശ്യമില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് സഹായിക്കുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ക്ലിപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഫയല് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിന് ശേഷം നമുക്ക് അപ്ലോഡ് ആണെങ്കിൽ കാണാൻ സാധിക്കും ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ആയിക്കോട്ടെ, വീഡിയോ ലൂപ്പിംഗ്സ് ആയിക്കോട്ടെ, ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട്സ് അവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് സിമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലൂപ്പിംഗ് ആയിട്ട് അവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊന്നും, ഒരു തരത്തിലുള്ള ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം സിമ്പിളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഈ രീതിക്ക്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സിമ്പിളായിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റ് ആണ്. അതെന്ന് വെച്ചാൽ checksup.com എന്നുള്ള വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിലോട്ട് കയറുക. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഫയൽ ആയിക്കോട്ടെ, ആ ഒരു സംഭവമൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏത് ഭാഷയിലോട്ട് നമുക്ക് സബ് ടൈറ്റിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് തന്നെ ഏതെങ്കിലും നമുക്ക് URL വെച്ച് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഗാലറിയുള്ള ഫയൽസ് വെച്ചുകൊണ്ടോ നമുക്ക് നേരത്തെ വീഡിയോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അവിടെ രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭാഷയാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ആ വീഡിയോയിൽ എന്ത് ഭാഷയാണ് കറക്റ്റായിട്ട് തന്നെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ മലയാളമാണ് സംസാരിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മലയാളം എന്ന് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറീസിൽ നിന്ന് മലയാളം എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കൂടാതെ തന്നെ ഒരുപാട് തരത്തിലുള്ള ലാംഗ്വേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫറൻറ്റ് ലാംഗ്വേജിലോട്ട് കറക്റ്റായിട്ട് നമുക്ക് സബ് ടൈറ്റിൽസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾ ഭാഷ ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് അടിയിൽ
കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒക്കെ ഭാഷ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും കൺഫേം ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കൺഫേം എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ പ്രോസസ്സിംഗ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാർട്ട് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമുക്ക് ഇതിലോട്ട് നമ്മൾ മലയാളത്തിലാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് സബ്ടൈറ്റിൽസ് ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഇപ്പോൾ അവിടെ കറക്റ്റായിട്ട് തന്നെ പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, നമ്മൾ ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡൺ ആയിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡൺ എന്ന് കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പ്രോസസ്സിംഗ് എന്നായിരിക്കും ഇതുപോലെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതുപോലെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് നമ്മൾ പറയുന്നതെന്ന്. കറക്റ്റായിട്ട് അവിടെ മലയാളത്തിൽ സബ്ടൈറ്റിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ നമുക്കിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള ലാംഗ്വേജസൊക്കെ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുണ്ടാവുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു മൈനർ ചേഞ്ചസ് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അല്ലാത്തതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് എല്ലാ സബ്ടൈറ്റിൽസും. ഓക്കെ, അപ്പോൾ ഈ സംബന്ധിച്ചിട്ട് നാലാമത്തെ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ദ ഫോണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ വാട്ട് ദ ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുക. സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള പോസ്റ്റർ എവിടെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ജസ്റ്റ് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ട് അതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും മൈ ഫോൺസ് എന്ന വെബ്സൈറ്റിൻ്റെ ഒരു സബ് വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിക്കുള്ള ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പോസ്റ്റർ കണ്ടിട്ടുള്ളത് ആ ഒരു പോസ്റ്ററിന് ജസ്റ്റ് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്പോൾ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ഇമേജ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫയൽസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ഫയൽസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ എന്ത് ചെയ്യുക, സിമ്പിളായിട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് അതൊന്ന് ബാക്ക് അടിച്ച് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ളൊരു ഓപ്ഷനാണ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ടെക്സ്റ്റ് അവിടെ സെലക്ട് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ആരമാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഫോണ്ട് നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ആരമാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളോട് സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ www.mockmagic.com എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, mockmagic.com എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡിവൈസിൻ്റെ മോക്കപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ആപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാക്ബുക്ക് ആയിക്കോട്ടെ, അതുപോലത്തെ സംഭവം, അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, ആ രീതിയിലുള്ള ആ ഫോണിൽ അല്ലെങ്കിൽ ആ രീതിക്കുള്ള മോക്കപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഫ്രെയിംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഫോൺ 12-ൻ്റെ ഒരു മോക്കപ്പാണ് നിങ്ങളവിടെ കാണുന്നത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഐഫോൺ 11 12 Pro Max, അതുപോലെ തന്നെ 11, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഐപാഡ്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ വാച്ച് സീരീസ്, ആ രീതിക്കുള്ള സംഭവങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. മാക്ബുക്ക്, അതുപോലെ തന്നെ ഫ്രെയിം, ടിവിയുടെ ഫ്രെയിം, അതുപോലെ സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ മോക്കപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഡിവൈസിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ മോക്കപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ഫയൽ എന്നുള്ളൊരു ഭാഗമുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കതിൻ്റെ മോക്കപ്പിൻ്റെ ആ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഏതെങ്കിലും ഐഫോൺ 12 Pro Max ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഐഫോൺ 12 Pro Max കളറും കാര്യങ്ങളൊക്കെ അവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെലക്ട് ഫയൽ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മളിവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നമ്മൾ കംപ്ലീറ്റ് ആകാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ അത്ര റേഷ്യോ ഇല്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ ഫുൾ സ്ക്രീൻ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ രീതിക്ക് നമുക്ക് മോക്കപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫോട്ടോഷൂട്ട് ഇതുപോലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ ഡിവൈസിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്നും ശ്രദ്ധിക്കുന്നു, ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ മറക്കരുത്. എറണാകുളത്തെ നെക്സ്റ്റ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ ഫോണിൽ തന്നെ ആലപിക്കുള്ളൂ. എന്തെങ്കിലും അത്ര ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്യാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നാൽ നിങ്ങൾക്ക് അവിടെയും കാര്യങ്ങളൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ചോദിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിടിലങ്ങളുമായിട്ട് നാളെ കാണാം. അവരേക്കും ഗുഡ് ബൈ.